ദുബായിൽ അന്തരിച്ച ശ്രീദേവിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മരണത്തിൽ ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് മൃതദേഹം എത്തിക്കാൻ വൈകുന്നത്. റീ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരും എന്നും സൂചനയുണ്ട്. ദുബായ് കോടതിയാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുക. മുംബൈയിലെ അനിൽ കപൂറിന്റെ വസതിക്ക് മുന്നിൽ നിന്നും ജയപ്രകാശ് ചേരുന്നു. ജയപ്രകാശ്, ശ്രീദേവിയുടെ മരണം കൊലപാതകമാണെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ആരോപണം മറ്റാരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ, ഏറ്റുപിടിച്ചിട്ടുണ്ടോ? ആരതി, ശ്രീദേവി മരിച്ച് 3 നാൾ പിന്നിടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും സംശയങ്ങളും ഏറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സുബ്രഹ്മണ്യസ്വാമിക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെ തസ്ലീമ നസ്രീൻ പ്രതികരിച്ചത് എങ്ങനെ ആരോഗ്യമുള്ള ഒരു സ്ത്രീ ബാത്ടബിൽ വീണ് മരിക്കും എന്നുള്ളതാണ്. ബോളിവുഡിലെ മറ്റു പല കോണുകളിൽ നിന്നും ഇതേ സംശയം തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ദുബായ് പോലീസിനും ഇത്തരത്തിലുള്ള ഒരു സംശയമുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് മൃതദേഹം തിരികെ എത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ വൈകാനുള്ള കാരണമായി പറയുന്നത്. ബോണി കപൂറിനെ പലതവണ ദുബായ് പോലീസ് ചോദ്യം ചെയ്തു എന്നുള്ള വിവരവും ലഭിക്കുന്നു. അതേസമയം ഇന്നലെ ദുബായ് പോലീസ് പറഞ്ഞത് ഇത് ഒരു അപകട മരണമാണ്, ബാത്ടബിൽ മുങ്ങി മരിക്കുകയായിരുന്നു ശ്രീദേവി എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ക്ലിയറൻസിനായി ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈമാറുകയുണ്ടായി. എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവരും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീദേവിയുടെ മൃതദേഹം എപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കകൾ ഇന്നലെയും മിനിഞ്ഞാന്നും നിലനിന്ന അതേപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇതുവരെയും നടപടിക്രമങ്ങൾ ഒന്നും എവിടെ വരെയും എത്തിയിട്ടില്ല. ഇതിന്റെ ഒരു ആശങ്ക തന്നെയാണ് കപൂർ കുടുംബത്തിനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അനിൽ കപൂറിന്റെ വസതിക്ക് മുന്നിലാണ്. ഇവിടെയാണ് ബോണി കപൂറിന്റെയും ശ്രീദേവിയുടെയും രണ്ട് മക്കളായ ജാൻവിയും ഖുശിയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഉള്ളത്. ഇന്നലെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ശവസംസ്കാരത്തിനും ഒപ്പം തന്നെ പൊതുദർശനത്തിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. പല പ്രമുഖ താരങ്ങളും സംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തുകയും ചെയ്തു. എന്നാൽ മൃതദേഹം എത്താത്ത ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കാളികളായി അനുശോചനം അറിയിച്ചുകൊണ്ട് മടങ്ങുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി രജനീകാന്ത്, കമൽഹാസൻ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളും അനിൽ കപൂറിന്റെ ഈ വസതിയിൽ എത്തിയിരുന്നു. ഇപ്പോഴും അനുപം ഖേർ ഉൾപ്പെടെയുള്ള താരങ്ങൾ വസതിയിലുണ്ട്. എന്തായാലും മൃതദേഹം എപ്പോൾ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലെ ആശങ്കയ്ക്കൊപ്പം തന്നെ ശ്രീദേവി മരിച്ചതിന്റെ ദുഃഖവും ഈ വീട്ടിൽ തളം കെട്ടി നിൽക്കുകയാണ്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ശ്രീദേവി മരിച്ചതു മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരതി.